ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷാൻലാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും കാണാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായി ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു വലിയ ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിനെ ഒരു 10-15 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അര ടീസ്പൂണോളം സോഡാ പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ 1 കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ചിക്കൻ പീസുകളായി നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മിൽക്കിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കണം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായി മുങ്ങിക്കിടക്കണം. ഇതൊരു 5-6 മണിക്കൂറെങ്കിലും ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെക്കണം. അപ്പോൾ ചിക്കനൊക്കെ നന്നായി സോഫ്റ്റായി വരും. ഇത് ഫ്രിഡ്ജിൽ തന്നെ മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒരു 5-6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യുമ്പോഴേ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായി മുങ്ങിക്കിടക്കാനാണ് ഞാൻ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് നന്നായി ഡിപ്പ് ചെയ്ത് ഇനി നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി 1 പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളം, ഫ്രീസറിൽ വെച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതിൻ്റെ ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ. ഞാനിവിടെ ഈ ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിനൊന്ന് നന്നായി 1 സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും മുളകും ഒക്കെ പൊടിയിലേക്ക് നന്നായി മിക്സ് ചെയ്യുന്ന വിധം നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മാവെടുത്തിട്ട് ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസുകളായിട്ട് ഈ മാവിലോട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായി ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പൊടിയുടെ പൊടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് അതിനൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നനവുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് പൊടി പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് ഇതിനൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഒരു മൂന്നാല് പീസുകളോളം ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം കോട്ട് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഡിപ്പ് ചെയ്തെടുക്കുന്നത് നമ്മൊരു മൂന്നാല് പീസാകുമ്പോൾ തന്നെ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് വിടർന്ന് വരികയില്ല. അപ്പം നന്നായിട്ട് പൊടി ഇതിലേക്ക് നന്നായി കോട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ എല്ലാ കഷ്ണങ്ങളും കോട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസുകളായിട്ട് എടുത്തിട്ട് അതെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 3 പീസൊക്കെ ഈ പാനിലിടാൻ പറ്റുള്ളൂ. അടുപ്പിച്ചിട്ട് കൊടുക്കരുത്. അടുപ്പിച്ചിട്ട് കൊടുത്താൽ ഇത് മുരിഞ്ഞ് വരുമ്പോൾ ഇതൊന്നും വിടർന്ന് കിട്ടൂല. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഏകദേശം ഒരു വശം ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ചിക്കൻ്റെ പീസുകളൊന്നും വെന്ത് കിട്ടൂല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ നന്നായി വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഗോൾഡൻ ബ്രൗണും കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് കോരി മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാ പീസുകളെയും പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ റോസ്റ്റ് ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.